ഹലോ സ്റ്റുഡൻസ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടു ഡിസ്പ്ലേ എ വേഡ് ഫോർ എ ഗുവൺ ക്യാരക്ടർ എന്നു വെച്ചാൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് ഒരു വേഡ് പ്രിൻ്റ് ചെയ്ത് വരാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറിന് ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത് ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ി ഈ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ എ എന്ന് കൊടുത്താൽ അബ്ബാക്കസ് എന്ന് പ്രിൻ്റ് ചെയ്യണം ബി എന്ന് കൊടുത്താൽ ബൈനറി സി എന്ന് കൊടുത്താൽ കമ്പ്യൂട്ടർ ഡി എന്ന് കൊടുത്താൽ ഡി ബഗിങ് എന്ന് പ്രിൻ്റ് ചെയ്യണം അതൊന്നുമല്ലാത്ത മറ്റേതെങ്കിലും ലെറ്ററോ സിംബലോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് ഇൻപുട്ട് എന്നും എഴുതണം അത് നമുക്ക് ഏറ്റവും നല്ല സ്റ്റേറ്റ്മെൻറ്റ് സ്വിച്ച് തന്നെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടീഷൻ്റെ ബേയ്സിൽ ഏതെങ്കിലും ഒരൊറ്റ കേസ് മാത്രം തെരഞ്ഞെടുത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരിക അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് ഇൻറ്റർണലി നടക്കുന്നത് എന്നൊന്ന് നോക്കാം അല്ലേ ഇവിടെ ആദ്യം ഫസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് ഐയോ സ്ട്രീം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഐയോ സ്ട്രീം എന്ന ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി നെയിം സ്പേസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്ന എസ് ടി ഡി നെയിം സ്പേസിനെ ഇതിൽ യൂസ് ചെയ്തു ദൻ നമ്മുടെ മെയിൻ ഫങ്ഷനിലോട്ട് കടന്നു ഏതൊരു പ്രോഗ്രാമിൻ്റെയും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മെയിൻ ആയിരിക്കും മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു നമുക്കിവിടെ ഒരൊറ്റ ഇൻപുട്ടേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഒരു വേരിയബിൾ മാത്രം മതി അതാണ് ഈ ക്യാർ സി എഷ് കണ്ടോ ക്യാർ സി എഷ് സി എസ് എന്നുള്ള ഒരു ക്യാരക്ടർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു സി എച്ചിലേക്കായിരിക്കും നമ്മൾ ഏത് ക്യാരക്ടറാണോ കൊടുക്കുന്നത് അതിനെ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ ക്യാരക്ടർ വേരിയബിൾ ആയതുകൊണ്ടാണ് ക്യാർ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചത് ഓക്കെ ഇനി സ്വിച്ച് ഓഫ് സി എച്ച് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സിൻഡാക്സ് ആണിത് സ്വിച്ച് എന്ന് കൊടുത്തിട്ട് അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വേരിയബിൾ ഏത് വേരിയബിളിലോട്ടാണോ ഈ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടീഷനായിട്ട് അതിന് മുൻപ് നമുക്ക് വേരിയബിൾ റീഡ് ചെയ്യണം അല്ലേ ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേരിയബിൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു സി ഔട്ട് കമാൻഡ് ആക്കിയിട്ട് കൊടുത്തു സി ഔട്ട് എൻ്റർ എ ബി സി ഓർ ഡി ഇതിൽ ഏതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ പറയുകയാണ് അല്ലേ സി എൻ സി എച്ച് ഈ ഔട്ട് പുട്ട് സ്ക്രീനിൽ നമ്മൾ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് ഈ സി എച്ചിലോട്ട് റീഡ് ചെയ്യും എ കൊടുത്താൽ സി എച്ചിൻ്റെ വാല്യൂ എ എന്നാവും ബി കൊടുത്താൽ സി എച്ചിൻ്റെ വാല്യൂ ബി എന്നാവും ആ രൂപത്തിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതാണ് പിന്നീട് സി എച്ചിൽ ഉണ്ടാവുക നമുക്കറിയാം അല്ലേ ഇനി നമുക്ക് ആ സി എച്ച് വെച്ചിട്ടാണ് നോക്കേണ്ടത് സി എച്ചിലെ വാല്യൂ എ ആണെങ്കിൽ അബാക്കസ് എന്ന് പ്രിൻ്റ് ചെയ്യണം ബി ആണെങ്കിൽ ബൈനറി എന്ന് പ്രിൻ്റ് ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ നമ്മൾ അതുകൊണ്ട് തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ആ സി എച്ച് എന്നുള്ള വേരിയബിളാണ് കൊടുക്കേണ്ടത് ദെൻ അതിലെ ഫസ്റ്റ് കേസ് കേസ് എ എന്നുദ്ദേശിച്ചത് എന്താണ് ഈഫ് സി എച്ച് ഈക്വൾ ടു എ എന്നതിന് പകരമാണ് നമ്മളിവിടെ കെയ്സ് എ എന്ന് കൊടുത്തത് എ ക്യാരക്ടർ ആയതുകൊണ്ട് ഡബിൾ സോറി സിംഗിൾ കോഡ്സിൽ കൊടുത്തു അതൊരു നമ്പർ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഇല്ല ഒരു ജസ്റ്റ് നമ്പർ കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്യാരക്ടറാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് എ എന്ന് കൊടുത്തു അപ്പോൾ സി എച്ച് എ ആണെങ്കിൽ സി എച്ച് ഈക്വൾ ടു എ ആണെങ്കിൽ സി ഔട്ട് അബാക്കേഴ്സ് അബാക്കേഴ്സ് എന്ന് പ്രിൻ്റ് ചെയ്യണം അല്ലേ ദെൻ ബ്രേക്ക് എന്തിനാ ബ്രേക്ക് കൊടുക്കുന്നത് സ്വിിച്ചിൽ ഈ ഏതെങ്കിലും ഒരു കേസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാവോ അത് കഴിഞ്ഞാൽ ആ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും പുറത്ത് വരണം അതിനു വേണ്ടിയിട്ടാണ് ഓരോ കേസിലും ബ്രേക്ക് കൊടുക്കുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻറ് ചെയ്തു വരും ഓക്കെ അത് ഒഴിവാക്കാനാണ് ഓരോ കേസിലും നമ്മൾ ബ്രേക്ക് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഇനി അതല്ല കേസ് ബി ആണെങ്കിൽ കേസ് ബി നമ്മൾ കൊടുത്ത കേസ് ബി ആണെങ്കിൽ സി ഔട്ട് ബൈനറി ബൈനറി എന്ന് പ്രിൻറ്റ് ചെയ്യണം വേണ്ടും ബ്രേക്ക് ഇതിലേതെങ്കിലും ഒന്നേ വർക്ക് ചെയ്യുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ കേസ് സി ഈഫ് കെയ്സ് സോറി ഈഫ് സി എച്ച് ഈക്വൾ ടു സി എന്നതിന് പകരമാണ് നമ്മളിങ്ങനെ കെയ്സ് സി എന്ന് കൊടുക്കുന്നത് സ്വിിച്ചിലാവുമ്പോൾ സി ഔട്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന് പ്രിൻ്റ് ചെയ്യണം ബ്രേക്ക് കെയ്സ് ഡി സി ഔട്ട് ഡി ബഗ്ഗിങ് ഡി ബഗ്ഗിംഗ് എന്ന് പ്രിൻ്റ് ചെയ്യണം വീണ്ടും ബ്രേക്ക് ഇനി ഇതൊന്നുമല്ല എങ്കിൽ എൽ സി ഫ്ലാഡറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ഈഫും തെറ്റാണെങ്കിൽ ലാസ്റ്റ് നമ്മളൊരു എൽസ് എന്ന് കൊടുത്തിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും അതാണ് വർക്ക് ചെയ്യുക അതേ രൂപത്തിൽ ഇവിടെ സി എച്ച് എ യുമല്ല ബിയുമല്ല സിയുമല്ല ഡിയുമല്ല എങ്കിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ് ഡിഫോൾട്ട് ഡിഫോൾട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിലുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിൻ്റ് ആവുക ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് നമ്മൾ പ്രിൻറ് ചെയ്യാൻ പറഞ്ഞു അത് അതേ രൂപത്തിൽ പ്രിൻ്റ് ആവും ഓക്കെ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ക്ലോസ് ചെയ്തു റിട്ടേൺ സീറോ നമ്മൾ കൊടുക്കൽ നിർബന്ധമില്ല കൊടുത്താലും കുഴപ്പമില്ല ദെൻ മെയിൻ ഫങ്ഷനും ക്ലോസ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നോക്കാം ഈ പ്രോഗ്രാമിനെ നമ്മൾ റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക ഫേസ്റ്റ് ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആദ്യം തന്നെ ഒരു സി എച്ച് ഉള്ളൊരു വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യും ദെൻ നമ്മോട് ചോദിക്കും എൻറ്റർ എ ബി സി ഓർ ഡി എന്നുള്ളത് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരും ഔട്ട്പുട്ട് സ്ക്രീനിൽ എൻറ്റർ എ ബി സി ഓർ ി എന്ന് ഇതേ രൂപത്തിൽ വരും ആ നമ്മൾ കൊടുത്തത് ബി എന്നാണെങ്കിൽ ബി എന്ന് നമ്മൾ പ്രിൻറ് ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക ബി ആണ് നമ്മൾ കൊടുത്തത് എങ്കിൽ എന്താണ് സംഭവിക്കുക സി എച്ചിൽ ബി എന്നുണ്ടാവും സി എച്ചിൻ്റെ വാല്യൂ എന്താവും ബി എന്നാവും സ്വിച്ച് ഓഫ് സി എച്ചിൽ ബി ഉണ്ട് ഇ എഫ് സി എച്ച് ഈക്വൾ ടു എ കെയ്സ് എ ആണോ ചെക്ക് ചെയ്യും ബി ഈക്വൾ ടു എ ആണോ ചെക്ക് ചെയ്യും അതല്ല കണ്ടീഷൻ തെറ്റാണ് അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് കടക്കൂല ഈ കേസ് വർക്ക് ചെയ്യല അടുത്ത കേസിലേക്ക് വരും ബി ഈക്വൾ ടു ബി ആണോ എന്ന് നോക്കും അതെ നമ്മുടെ കൂടുത്തിന് കണ്ടീഷൻ ശരിയാണ് അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്യും സി ഔട്ട് ബൈനറി എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ ബൈനറി എന്ന് പ്രിൻ്റ് ആവും ഓക്കെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ബൈനറി എന്ന് പ്രിൻ്റ് ആവും ദൻ താഴെയുള്ളത് എന്താണ് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ് ബ്രേക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് സ്വിച്ചിൽ നിന്നും പുറത്തേക്ക് കിടക്കുക എന്നുള്ളതാണ് ബ്രേക്ക് എന്ന് കണ്ടാൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും പുറത്തേക്ക് വരും ഇവിടെ പിന്നെ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ആവും ഇങ്ങനെയാണ് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് വരുന്നത് ഓക്കെ താങ്ക്